നമസ്കാരം. കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ സുമിത് രാഘവ്. തെരുവ് യുദ്ധങ്ങൾ ഫലം കാണുമോ? ആദ്യം നോക്കാം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. മന്ത്രി കെ ടി ജലീലിന്റെ മൊഴിയെടുത്തത് രണ്ട് ദിവസം എന്ന സൂചന. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇഡിക്ക് മുന്നിലെത്തി. മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഇഡി. വിവാദങ്ങളും സംഘർഷങ്ങളും ഒഴിയുന്നില്ല. കണ്ണൂരിൽ യു ഡി എഫ് വിദ്യാർത്ഥി സംഘടനകളും യുവമോർച്ച പ്രവർത്തകരും നടത്തിയ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിലും ജലപീരങ്കി പ്രയോഗത്തിലും നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. വയനാട്ടിൽ വീണ്ടും വൻ ലഹരി വേട്ട. 30 ലക്ഷത്തിന്റെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഒരാഴ്ചക്കിടെ പിടികൂടിയത് 2 കോടിയോളം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുകൾ കൂടുന്നതായി ആരോഗ്യവകുപ്പ്. കോവിഡ് വ്യാപനത്തിൽ ഇന്നും കുറവില്ല. വാർത്തകൾ വിശദമായി. മന്ത്രി കെ ടി ജലീലിന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയത് 2 ദിവസങ്ങളിലായെന്ന് സൂചന. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇ ഡി മന്ത്രിയുടെ മൊഴിയെടുത്തത്. അതേസമയം മന്ത്രിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ കെ ടി ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യും. വ്യാഴാഴ്ച രാത്രി 7:30 മന്ത്രി ജലീൽ ആദ്യം ഇഡിക്ക് മുന്നിലെത്തിയത്. രാത്രി 11 മണി വരെ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയും മന്ത്രി ചോദ്യം ചെയ്യലിനായി ഇഡിയുടെ മുന്നിൽ ഹാജരായി. ജലീൽ നേരത്തെ ഇഡിക്ക് മുന്നിൽ വിശദീകരണം എഴുതി നൽകിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷമായിരുന്നു ഇഡിയുടെ മൊഴിയെടുക്കൽ. മന്ത്രിയുടെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. ഇത് പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടി. കണ്ണൂർ 1, കണ്ണൂർ. മന്ത്രി കെ ടി ജലീലിന്റെയും ഇ പി ജയരാജിന്റെയും രാജി ആവശ്യപ്പെട്ട് കണ്ണൂരിൽ യു ഡി എഫ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാവിലെ 11 മണിയോടെയായിരുന്നു എം എസ് എഫിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച്. എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം തുടങ്ങിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിൽ ഒരു എം എസ് എഫ് പ്രവർത്തകന് പരിക്കേറ്റു. എം എസ് എഫ് പ്രതിഷേധം പിരിഞ്ഞു പോയതിന് പിന്നാലെ കെ എസ് യുവും പ്രതിഷേധവുമായി കളക്ടറേറ്റ് പടിക്കലെത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിനിടെ സി പി എമ്മിന്റെ ഫ്ലക്സ് ബോർഡ് കീറിയതിന് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുദീപ് ജെയിംസ്, പ്രനിൽ മധുക്കോത്ത്, കെ എസ് യു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് തുടങ്ങിയവർക്ക് ലാത്തിയടിയേറ്റു. കെ എസ് യു മാർച്ചിന് അതുൽ വി കെ, ഫർഹാൻ മുണ്ടേരി, മുഹമ്മദ് ഷമാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ 1, കണ്ണൂർ. ഡിവൈഎസ്പി സദാനന്ദൻ സി പി എം കൊട്ടേഷൻ ഏറ്റെടുത്ത തെരുവ് ഗുണ്ടയെ പോലെ പെരുമാറുന്നുവെന്ന് ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ. സ്വർണ്ണക്കടത്ത് കേസോടെ സി പി എമ്മിന്റെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ വിഭാഗീയത മറന്നിക്ക് പുറത്തു വരികയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെയും ജയരാജന്റെയും ഒക്കെ ഇ പി ജയരാജന്റെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുള്ള സി പി എമ്മിന്റെ കുഴലൂത്തുകാരനായിട്ടുള്ള ഇവിടുത്തെ ഡിവൈഎസ്പി സദാനന്ദൻ ഇന്ന് ഈ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകർക്ക് നേരെ പെരുമാറിയത്. ഞാനതിലൊരു ഫോട്ടോ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡി വി എസ് പി സദാനന്ദൻ ബൂട്ട് കൊണ്ട് ഒരു യുവമോർച്ച പ്രവർത്തകൻ്റെ അടിനാഭിയിൽ ചവിട്ടുകയാണ്, അടിവയറ്റിൽ ചവിട്ടുകയാണ് ബൂട്ട് കൊണ്ട്. ഇത് വലിയ മാന്യതയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ സദാനന്ദൻ ഇന്ന് കാണിച്ച പരിപാടിയാണ്. ഇ പി ജയരാജന്റെ മകന് നേരെയുള്ള ആരോപണം പി ജയരാജൻ വിഭാഗം ആഘോഷമാക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഉറ്റ ചങ്ങാതിമാരാണ് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയുമെന്ന് സന്ദീപ് വാര്യർ പരിഹസിച്ചു. കണ്ണൂർ 1, കണ്ണൂർ.
ലൈഫ് മിഷൻ കമ്മീഷൻ വിവാദത്തിൽ മന്ത്രി ഇ പി ജയരാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ മന്ത്രിയുടെ കീച്ചേരിയിലെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കിയും ലാത്തിചാർജും നടത്തി. 11 മണിയോടെയാണ് യുവമോർച്ച പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിൽ പ്രകടനമായി എത്തിയത്. പ്രകടനം പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും ഉന്തും തള്ളുമായി. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകാതെ വന്നതോടെ പോലീസ് ലാത്തിചാർജ് നടത്തി. ഹോൾഡ്. മാർച്ച് BJP സംസ്ഥാന വക്താവ് ഉദ്ഘാടനം ചെയ്ത ഉടനെയായിരുന്നു സംഘർഷം. മാർച്ചിൽ 50+ പ്രവർത്തകർ പങ്കെടുത്തു. കണ്ണൂർ. ആകാശത്തേക്ക് വെടിവെക്കാൻ മാത്രമല്ല ജലപീരങ്കി പ്രയോഗത്തിനും കഴിയുമെന്ന് തെളിയിച്ച് കണ്ണൂർ പോലീസ്. മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് കണ്ണൂരിൽ ഇന്നലെയും ഇന്നും നടത്തിയ പ്രതിഷേധ മാർച്ചുകളിൽ സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും വെള്ളം ചീറ്റിയത് പലപ്പോഴും ആകാശത്തേക്കായിരുന്നു. പ്രതിഷേധങ്ങൾ നേരിടാൻ നല്ല പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഇല്ലാതെയാണ് സേനാ അംഗങ്ങൾ ഇറങ്ങേണ്ടി വരുന്നത് എന്നതിന്റെ തെളിവാണ് ഇന്നലെയും ഇന്നും കണ്ണൂരിൽ കണ്ടത്. ഇന്നലെ ABVP മാർച്ചിൽ സംഘർഷമുണ്ടായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും പ്രതിഷേധക്കാരുടെ മേൽ പതിച്ചില്ല. ബൂമറാങ് പോലെ ജലപീരങ്കി പ്രയോഗം സേനാംഗങ്ങൾക്കുമേൽ തന്നെയാണ് പതിച്ചത്. ചില സമയങ്ങളിൽ ആകാശത്തേക്കും ജലപീരങ്കി വെള്ളം ചീറ്റി. ഇന്ന് രാവിലെയും MSF പ്രതിഷേധത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ലക്ഷ്യം തെറ്റിയ ജലപീരങ്കി പ്രയോഗം ചെന്നു പതിച്ചത് വഴിയാത്രക്കാരുടെയും കാഴ്ചക്കാരുടെയും ശരീരത്തിലായിരുന്നു. തുടർന്ന് ജലപീരങ്കി ശരിയാക്കാൻ മെക്കാനിക്കിനെ കൊണ്ടുവന്നെങ്കിലും അനുസരണയില്ലാതെ ജലപീരങ്കി വീണ്ടും അലക്ഷ്യമായി വെള്ളം ചീറ്റി. തുടർന്ന് KSU മാർച്ച് എത്തിക്കഴിഞ്ഞ ശേഷം പുതിയ വാഹനമെത്തിച്ചാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രതിഷേധങ്ങളെ നേരിടാൻ ശരിയായ കവചമോ ആയുധമോ ഇല്ലാതെയാണ് പോലീസിന്റെ പ്രവർത്തനമെന്നതിന്റെ തെളിവ് കൂടിയാണ് കണ്ണൂരിൽ കണ്ടത്. ക്യാമറാമാൻ എതുൽ സുരേഷിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം ഹർഷ ദാമോദരൻ, കണ്ണൂർ 1. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സംശയനിലയിലുള്ള മന്ത്രി KT ജലീലും ലൈഫ് മിഷൻ പദ്ധതിയിൽ ആരോപണ വിധേയനായ വ്യവസായ മന്ത്രി EP ജയരാജനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ജ്വാല നടന്നത്. മൊട്ടാമ്പ്രത്ത് നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം BV റോഡിൽ അവസാനിച്ചു. തുടർന്ന് സുധീഷ് വെള്ളച്ചാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ, വൈസ് പ്രസിഡന്റ് അക്ഷയ് പറവൂർ, യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സനിൽ AV, മാടായി മണ്ഡലം പ്രസിഡന്റ് സുധീർ വെങ്ങര, സജി നാരായണൻ, വിജേഷ് മാട്ടൂൽ എന്നിവർ സംസാരിച്ചു. KSU ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് റാഹിബ്, ജിജേഷ് ചൂട്ടാട്, നിതിൻ NE, രാഹുൽ പൂങ്കാവ്, വരുൺ കൃഷ്ണൻ, ഷിജു കല്ലൻ, ഷമീർ മടക്കര, സരീഷ് പുത്തൂർ, ബൈജു N, സൂരജ് KV, ലിജിത് ആലയിൽ, ഫവാസ് മാടായി, മുബാസ് CH എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ 1, പഴയങ്ങാടി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന് തീവ്രതയേറുന്നു. രോഗവ്യാപനത്തിന്റെയും സമ്പർക്ക വ്യാപനത്തിന്റെയും തോത് ഉയരുന്നതിന്റെ ആശങ്കയിലാണ് സംസ്ഥാനം. സംസ്ഥാനത്ത് ഇന്ന് 3215 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 3013 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. 12 പേർ ഇന്ന് മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. രോഗികളിൽ 313 പേർക്ക് ഉറവിടം അറിയില്ലെന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2532 പേർക്ക് ഇന്ന് രോഗമുക്തിയുണ്ടായി. കണ്ണൂരിന് ഇന്നും ആശങ്ക ഒട്ടും കുറയുന്നില്ല. 213 പേർക്കാണ് ജില്ലയിൽ ഇന്ന് കോവിഡ് പോസിറ്റീവായത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. ഓണം കഴിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്നുവെന്ന് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. 6 ജില്ലകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നത്. കണ്ണൂർ, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ രോഗികളുടെ എണ്ണം ഇരട്ടിക്കുന്നതിലെ ഇടവേള കുറഞ്ഞു വരികയാണ്. ലക്ഷണങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ചികിത്സയ്ക്കായി മുന്നോട്ട് വരണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പാളുന്ന സാഹചര്യം ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ജില്ലയായി കണ്ണൂർ മാറുന്നു. ഒരാഴ്ചയിലധികമായി കണ്ണൂരിലെ പ്രതിദിന രോഗികളുടെ എണ്ണം 200 മുകളിൽ തുടരുകയാണ്.
ഇന്നലെയും 232 പേർക്കാണ് കണ്ണൂരിൽ രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റുകളുടെ എണ്ണം കുറയുമ്പോഴും രോഗികളുടെ എണ്ണം കൂടുന്നതാണ് ജില്ലയുടെ ഏറ്റവും വലിയ ആശങ്ക. കൂടുതൽ മേഖലകളിലേക്ക് രോഗം പകരുന്നതും ആശങ്കയാവുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനൊപ്പം കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോവിഡ് വ്യാപനത്തിന്റെ ഭീഷണിയിലുമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിലാകെ പാളിയ നിലയിലുമാണുള്ളത്. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകീകരണമില്ലായ്മയും പ്രശ്നമാകുന്നുണ്ട്. കണ്ണൂർ വൺ, കണ്ണൂർ. ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസിന് കോവിഡ് സ്ഥിരീകരിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് കൃഷ്ണദാസിന് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണദാസ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ആന്റിജൻ ടെസ്റ്റിന് വിധേയനായത്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ പാർട്ടിയുടെ തെലുങ്കാന സംസ്ഥാനത്തിന്റെ ചുമതല പി കെ കൃഷ്ണദാസിനാണ്. പാർട്ടി പ്രവർത്തനങ്ങൾക്കായി ഇദ്ദേഹം തെലങ്കാനയിൽ പോയിരുന്നു. തിരിച്ചെത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരണം ഉണ്ടായത്. കണ്ണൂർ വൺ, തലശ്ശേരി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സിബിഐ അന്വേഷണത്തിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ. ഇത് സംബന്ധിച്ച് സർക്കാർ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ കത്ത് നൽകി. സിബിഐ അന്വേഷണം ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത്. ഇതിൽ വിധി പറയുന്നത് വേഗത്തിലാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് സർക്കാർ അഭിഭാഷകൻ സുപ്രീംകോടതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 23 സിബിഐ അന്വേഷണത്തെ ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് വിധി സുപ്രീംകോടതി ശരിവച്ചത്. ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത്. കേസ് അന്വേഷണം സിബിഐക്ക് വിട്ടെങ്കിലും ഫയൽ സിബിഐക്ക് കൈമാറാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. ഇത് വലിയ വിവാദമായിരുന്നു. കണ്ണൂർ വൺ, കാസർഗോഡ്. വയനാട്ടിൽ വീണ്ടും വൻ ലഹരിവേട്ട. ചെറുപുഴ സ്വദേശികളായ രണ്ട് പേർ പച്ചക്കറി ലോറിയിൽ കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഒരാഴ്ചക്കിടെ ജില്ലയിലെ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും പിടികൂടിയത് 2 കോടിയോളം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ്. പച്ചക്കറി വണ്ടിയിൽ കടത്തുകയായിരുന്ന 30 ലക്ഷത്തോളം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ചെറുപുഴ സ്വദേശികളായ മിനി ലോറി ഡ്രൈവർ ഷിഹാബ്, സഹായി നീരജ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്ത 20,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് വണ്ടിയിൽ നിന്നും കണ്ടെടുത്തത്. ഒരാഴ്ചക്കിടെ മാത്രം വയനാട് ജില്ലയിലെ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി 2 കോടിയോളം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം കെ സുനിൽ, പി ജി രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. കണ്ണൂർ വൺ, ഇരിട്ടി. ഓൺലൈൻ ക്ലാസ്സിൽ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളോട് മാനേജ്മെന്റ് വിവേചനം കാട്ടുന്നുവെന്ന് ആരോപണം. മമ്പറം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഫീസ് അടക്കാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ഓൺലൈൻ ഗ്രൂപ്പുകളിൽ നിന്നും സ്കൂൾ അധികൃതർ ഒഴിവാക്കുന്നുവെന്ന് ആരോപണം ഉയരുന്നത്. ഫീസ് അടക്കാത്ത കുട്ടികളെ ഓൺലൈൻ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി ഫീസ് അടച്ച കുട്ടികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ അധികൃതർ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുവെന്നാണ് ആരോപണം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഫീസിന്റെ പേരിൽ വിവേചനം നടക്കുന്നതെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. സ്കൂളിലെ LKG UKG ക്ലാസുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഫീസ് അടച്ചില്ലെങ്കിൽ മറ്റ് ക്ലാസുകളിലെ കുട്ടികളെയും ഓൺലൈൻ ക്ലാസുകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അറിയിച്ചതായും രക്ഷിതാക്കൾ പറയുന്നു. നമ്മളതിന് ക്ലോസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇവരെ ഏഴ് ദിവസമാണ് വെക്കുന്നത്. അതിന്റെ ഉള്ളിൽ യാതൊരു കാരണം വെച്ചാലും ഒരു പേരന്റിനും ഒരു ടീച്ചേഴ്സും ഫീസിന് വേണ്ടി വിളിക്കാൻ പാടില്ല. അങ്ങനെ അങ്ങനെ ക്ലാസ് ഒഴിവാക്കാൻ പാടില്ല. ക്ലാസ് ഒഴിവാക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. അങ്ങനെ യാതൊരു കാരണം വെച്ചാലും വിളിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള സ്കൂളിലെ നമ്മുടെ പ്രതിഷേധം ഉണ്ടാവുക. അത് വേറെ രീതിയിലാവും. അത് സ്കൂളിലെ പ്രിവിലേജിനെ ബാധിക്കും. അത് വ്യക്തമായിട്ട് ഞങ്ങൾ പറയാം. അടക്കേണ്ട ഫീസിന്റെ 50% അടക്കാമെന്ന രക്ഷിതാക്കളുടെ നിർദ്ദേശവും സ്കൂൾ അധികൃതർ മാനിക്കുന്നില്ല. നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുമെന്ന് രക്ഷിതാക്കൾ വ്യക്തമാക്കി. കണ്ണൂർ വൺ, കണ്ണൂർ. കണ്ണൂർ പഴയങ്ങാടി കാലിക്കൽ ജനവാസ കേന്ദ്രത്തിലെ തോട്ടിൽ പഴകിയ മത്സ്യം തള്ളി. പ്രദേശം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ നടുവിലാണ്. തോട്ടിൽ നിന്നും രൂക്ഷഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് ചീഞ്ഞളിഞ്ഞ മത്സ്യം തോട്ടിൽ തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത്. 50 കിലോയോളം വരുന്ന മത്സ്യം തോട്ടിൽ തള്ളിയതായാണ് കരുതുന്നത്. വിൽപ്പനക്കാരാണ് ബാക്കി വന്ന മത്സ്യം തോട്ടിൽ തള്ളിയതെന്ന് സംശയിക്കുന്നു. തോട്ടിനിരുവശങ്ങളിലുമായി നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാലിന്യ നിക്ഷേപം കാരണം തോട് നേരത്തെ തന്നെ നാശത്തിന്റെ വക്കിലാണ്. മത്സ്യം തള്ളിയതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്കും പോലീസിലും പരിസരവാസികൾ പരാതി നൽകിയിരിക്കുകയാണ്. കണ്ണൂർ വൺ, പഴയങ്ങാടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ ആറളത്തും ഇരിക്കൂറിലും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ആറളത്ത് നടന്ന സമരം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അരവിന്ദൻ അക്കനാശേരി അധ്യക്ഷത വഹിച്ചു. കെ വേലായുധൻ, വി ടി തോമസ്, ഷിജി നടുപറമ്പിൽ, തോമസ് വർഗീസ്, ജോഷി പാലമറ്റം, ജിമ്മി അന്തിനാട്ട്, വി ടി ചാക്കോ, സാജു യോമസ് എന്നിവർ പ്രസംഗിച്ചു. ഇരിക്കൂറിൽ നടന്ന പ്രതിഷേധ ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് AM വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KR അബ്ദുൾ ഖാദർ, സെക്രട്ടറിമാരായ MP ഹാരിസ്, KV മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ വൺ, ഇരിക്കൂർ.
കോവിഡ് രോഗിയായ യുവതി ആംബുലൻസിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ കണ്ണൂരിൽ പ്രതിഷേധം. ആരോഗ്യമന്ത്രി കെ ശൈലജ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ ഐക്യവേദി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുമ്പിൽ ധർണ നടത്തി. മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു. അത് ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ സർവ സഹോദരിമാരെയും രാഷ്ട്രത്തിനും രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധ സംഘടന പ്രതിഷേധ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ പി രാഗിണി അധ്യക്ഷയായി സി സുമ, വത്സല, കെ ജി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ വൺ, കണ്ണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി കെ ടി ജലീലിന്റെ മൊഴിയെടുത്തത് രണ്ട് ദിവസം എന്ന സൂചന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇഡിക്ക് മുന്നിലെത്തി. മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഇഡി. വിവാദങ്ങളും സംഘർഷങ്ങളും ഒഴിയുന്നില്ല. കണ്ണൂരിൽ യു ഡി എഫ് വിദ്യാർത്ഥി സംഘടനകളും യുവമോർച്ച പ്രവർത്തകരും നടത്തിയ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിലും ജലപീരങ്കി പ്രയോഗത്തിലും നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. വയനാട്ടിൽ വീണ്ടും വൻ ലഹരിവേട്ട. 30 ലക്ഷത്തിന്റെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഒരാഴ്ചക്കിടെ പിടികൂടിയത് 2 കോടിയോളം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുകൾ കൂടുന്നതായി ആരോഗ്യവകുപ്പ്. കോവിഡ് വ്യാപനത്തിൽ ഇന്നും കുറവില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.kannur1.com സന്ദർശിക്കുക. കണ്ണൂർ വൺ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ണൂർ വൺ കണ്ണടയ്ക്കുന്നില്ല. ഇനി കാണാം മലയോരത്തെ മത്സ്യ വിപ്ലവം. ശുദ്ധജല മത്സ്യകൃഷിയിൽ വ്യത്യസ്തതയിലൂടെ വിജയം കൊയ്യുകയാണ് കണ്ണൂർ ഉളിക്കൽ മണിക്കടവിലെ ഒരു യുവാവ്. വൈറ്റ് കോളർ ജോലി മാത്രം തേടിപ്പോകുന്ന യുവജനങ്ങൾക്ക് ഇദ്ദേഹം ഒരു മാതൃക തന്നെയാണ്. 15 സെന്റ് സ്ഥലത്താണ് ജസ്റ്റിൻ മത്സ്യകൃഷി വിപ്ലവം തീർക്കുന്നത്. തിലോപ്യ വിഭാഗത്തിൽപ്പെട്ട ഗിഫ്റ്റ്, ചിത്രാലാടെ, റെഡ് തിലോപ്യ, ആവോലി, മലേഷ്യൻ വള, ആസാം വള എന്നിവയാണ് ജസ്റ്റിന്റെ വീട്ടിൽ വളർന്നു വരുന്നത്. കോവിഡ് കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട് കടക്കെണിയിലായ ആളുകൾക്കിടയിൽ പുതുമയുള്ള കാർഷിക രീതി പരിചയപ്പെടുത്തുകയാണ് ഈ യുവാവ്. ടെലിവിഷൻ റിയാലിറ്റി ഷോകൾക്കും TV പ്രോഗ്രാമുകൾക്കും വിഷ്വൽ ഗ്രാഫിക്സ് ചെയ്തു നൽകുന്നതിനൊപ്പം മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും അതുവഴി ഒരു വരുമാനവും ലക്ഷ്യമിട്ടാണ് ഗ്രാമീണ മേഖലയ്ക്ക് പരിചയമില്ലാത്ത കൃഷിരീതിയിലേക്ക് ഈ യുവാവ് കടന്നു വന്നത്. 3 വർഷമായി തുടരുന്ന മത്സ്യകൃഷി നേട്ടങ്ങൾ മാത്രമാണ് നൽകിയതെന്നാണ് ജസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തൽ. സ്ഥിരമായി നല്ല മത്സ്യം തേടി വരുന്ന നിരവധി ഉപഭോക്താക്കളാണ് ഈ മത്സ്യകർഷകന്റെ ആവേശവും. ഒപ്പം അച്ഛനും അമ്മയും ഭാര്യയും സഹോദരിയും നൽകുന്ന പിന്തുണയും ജസ്റ്റിന് ആത്മവിശ്വാസവുമാണ്. ഒരു പരീക്ഷണമെന്ന നിലയിൽ തുടങ്ങിയ മത്സ്യകൃഷി ഇന്ന് ഈ യുവാവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. കണ്ണൂർ വൺ, കണ്ണൂർ.